ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. വണ്ടിക്ക് 25,000 ലോൺ എവിടുന്ന കിട്ടല്ലേ? നമുക്ക് 2,30,000 2,00,000 വണ്ടി 2,30,000 പെട്രോള് എത്ര കൊടുക്കാം മൈലേജ്? കാര്യതാണ് ഒരു 10,000-15,000 പഠിപ്പിച്ചാൽ പഠിപ്പിച്ച് ഉഷാറാണ് ഉഷാറാക്കിയാണ് കാര്യമാണ്. ഇനി വണ്ടി വന്ന 5 നമുക്ക് കൊടുക്കാം. 1,05,000 കുറച്ച് കൊടുക്കുവോ? പാർട്ടി വന്നതിനു മാക്സിമം കുറച്ച് തരും. 1,00,000 ലോൺ വേണം ചെയ്ത് കൊടുക്കട്ടോ. 25,000 വേഗണർ സ്വന്തമാക്കാം കൊണ്ടുപോകാം. 1,000,000 ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കാം. ലോൺ എത്ര കയറും? 80 രൂപ ലോൺ കയറും. 30 രൂപ 40 രൂപയ്ക്ക് ഇന്ത്യ വിസ്റ്റ 18 മൈലേജ് കിട്ടും. ഏകദേശം ഫുൾ ലോൺ നമുക്ക് കയറ്റാൻ പറ്റുമോ? ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ഓളില് 4,00,000 ഫുൾ ഓളിന് കയറ്റി കൊടുക്കുക. അല്ലെങ്കിൽ 10-30 രൂപ 20 രൂപയ്ക്ക് മകളുടെ ടയർ കരിമ്പത്തൻ ടയർ ടയറാണ്. സീറ്റ് കവർ കാര്യങ്ങള് സെക്കൻഡ് ഓണർ വണ്ടി കറക്റ്റ് എവിനാർ ഓട്ടം അത്തോടിച്ചോളൂ. എവിനാർ അടിച്ചോളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫുള്ള് ഇന്ത്യയിലൊക്കെ അടിപൊളി. നമുക്ക് 1,000,000 കൊടുക്കേ. 1,20,000 അങ്ങനെ വീണ്ടും വീണ്ടും പാണായുള്ള മലപ്പുറം മോട്ടോഴ്സിൽ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത് അതിന്റെ സെക്കൻഡ് പാർട്ട് വീണ്ടും എത്തിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടി ഒരു 20-24 വണ്ടികളാണ്. മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കയറി. നല്ല അടിപൊളി ഷോറൂമാണ്, ചെറുവണ്ടി ഷോപ്പ് ആണ്. പിന്നെ ഇവിടെ ഉള്ളൊക്കെ ഫുള്ള് ചെറുവണ്ടികളാണ്. ഏകദേശം ഒരു 10-40-45,000 മുതലൊക്കെയാണ് വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 45,000 വണ്ടിക്ക് 30,000 ലോൺ കിട്ടും. ഈ ഷോപ്പിൽ നിന്ന് മാത്രം അങ്ങനെ സംഭവം കിട്ടുള്ളൂ. അതായത് ഓട്ടോമാറ്റിക് വണ്ടികൾ ഏകദേശം ഒരു 10-12 വണ്ടികളുണ്ട്. ഫുൾ ഓണിലും ഓട്ടോമാറ്റിക് 4 ഉണ്ട്. അതേപോലെ ചെറിയ മുടക്കൾ 50,000 മുടക്കൾ കുറെ വണ്ടികളുണ്ട്. അതൊരു ബൊലേറോ ഏകദേശം 2.5, 2.5, 2.5, 2.35 വണ്ടികളുണ്ട് കേട്ടോ. നമ്മളെ കൂടുതൽ സുനീർക്ക് നമ്മളെ ഇവിടെയൊക്കെ അതാണ് ലൊക്കേഷൻ ആയിരുന്നു. മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി റോഡിലാണ് പാണായി സൗദിപ്പടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. മഞ്ചേരി 5 കിലോമീറ്റർ, മലപ്പുറം 5 കിലോമീറ്റർ. സെയിം തന്നെയാണ് ഒരേ കിലോമീറ്റർ. ഒരേ കിലോമീറ്റർ. മാനക്കയത്തുനിന്ന് ഒരാണ് പെരുന്തമണ്ണെന്ന് ഒരാണ് ആനക്കയത്തുനിന്ന് മലപ്പുറം റോഡ് 1.5 കിലോമീറ്റർ വന്നാല് രണ്ടോ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളെ ആടന്നെ രണ്ട് മലപ്പുറം റോഡ് സൈഡ് തന്നെയാണ്. ബസ്സിന് വന്നാൽ സുഖമായിട്ട് ഇറങ്ങാം. ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. എത്ര മുതൽ ഇവിടെ വണ്ടികൾ ഇവിടെ നമ്മള് 40,000 മുതൽ തുടങ്ങിട്ട് പണ്ട് സ്റ്റാർട്ടിംഗ് വണ്ടിക്കും 30,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അത് സേർട്ട് ലോൺ ആണ് കേറുക. ബാങ്ക് ലോൺ അല്ല. 10-30 കിലോമീറ്ററിനുള്ളിലേ ബാങ്ക് ലോൺ ആണെങ്കിൽ നമുക്കൊരു 9 വില കൊടുക്കാം. 9 മേപ്പട്ടാണെങ്കിൽ 8 മുതൽ കൊടുക്കാം. ഞാനവളെ എത്ര മുതൽ കൊടുക്കാം? നമ്മള് 10-15 കൊടുക്കും. ഞാനവള് 40,000 മുതൽ കൊടുക്കണ്ട്. 45,000 എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കാം. കൊടുക്കാം. മാർജ് 80-90 ലെവലൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെന്താ സ്വിഫ്റ്റുകൾ 1,60,000 മുതൽ സ്വിഫ്റ്റുകൾ ഉണ്ട്. വണ്ടികളൊക്കെ 30,000 ഇറക്കാം അല്ലേ? ഫുള്ള് പക്ക വണ്ടികൾ. ഫുള്ള് പക്ക വണ്ടി. നമ്മള് എന്ത് വിളിച്ചാൽ നമ്മൾ അംശന്റെ പറഞ്ഞ ബോധ്യപ്പെടുത്തി വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ മുട്ടേരും. വീടുകളുണ്ടല്ലോ. പിന്നെന്താ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലായി കാണുന്ന മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ പറഞ്ഞത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ സെക്കൻഡ് പാർട്ട് നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണ്. നല്ല അടിപൊളി ഡസ്റ്ററാണ്. നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ? കർണാടക മിററൊക്കെ ചെയ്തോണ്ട് ടയറൊക്കെ ഏകദേശം ഫുള്ള് ടയർ കണ്ടില്ല. നമ്മളെ കൂടെ സുനീർക്കാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം സുനീർക്ക. സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് എക്സ്യുവി തന്നെ ആയിക്കോട്ടെ. കിട്ടില്ല വണ്ടി. എങ്ങനെ മോഡൽ? 2014 മോഡൽ. 14 മോഡലാണ്. നല്ല മാർക്കറ്റ്. ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. എല്ലാം ഓഫർ വിലയിലാണ്. കിലോമീറ്റർ 1,27,000. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ തട്ടുമുട്ട് ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കണ്ട്? നമ്മള് 4 രൂപയ്ക്കാണ് കൊടുക്കാം. 4,00,000 4-10 4,00,000 കൊടുക്കാം. എന്തായാലും ലോൺ കയറുമോ? ഏകദേശം ഫുൾ ലോൺ നമുക്ക് കയറ്റാൻ പറ്റുമോ? ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ഓണില് 4,00,000 ഫുൾ ഓണില് കയറ്റി കൊടുക്കാം. അല്ലെങ്കിൽ 10-30 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? നല്ല മൈലേജ്. അതിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 18 കിട്ടും. പിന്നെന്താ അതിന് ആവശ്യമില്ല. 18 ഉഷാറാണല്ലോ. കാര്യങ്ങൾ വണ്ടി ടയർ കാര്യങ്ങൾ ഒന്നും നോക്കാല്ല. ഒക്കെ ഉഷാറുള്ളോ. ചില്ലറ ഫിറ്റിംഗ്സ് അതുകൊണ്ട് ചില്ലറ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങള് ഡസ്റ്റർ. ഈ 85 ഒന്നും കിട്ടാല്ലോ. ഇല്ലല്ലോ. ഡിമാൻഡ് ആണ് വണ്ടിക്ക് ഡിമാൻഡ്. ഓക്കെ. അടുത്ത വണ്ടി വേഗണർ അല്ലേ? എങ്ങനെ
ഇത് പുതിയ മോഡൽ 2011 11 മോഡൽ ന്യൂ ഷേപ്പ്. ന്യൂ ഷേപ്പ് സെക്കൻഡ് ഓണർ VXI ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഫുൾ ഓപ്ഷൻ ഉണ്ട്. കിലോമീറ്റർ 1.12 ഓടിയുണ്ട്. ആ നല്ല വൃത്തിയുണ്ടല്ലേ, നല്ല വൃത്തി. ടയറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ പക്ക വണ്ടി, ഫുൾ കട്ട് ടയർ ഉണ്ട്. നല്ല വൃത്തിയുണ്ട്. കുറഞ്ഞ ഓട്ടോ വണ്ടി ഒന്നും കിട്ടില്ല. പിന്നെ ഇപ്പൊ പൊടി കുട്ടപ്പനാക്കിട്ട് നമുക്കത് 2.35 ചോദിച്ചിട്ടുണ്ട്. 2.35 കൊടുക്കാം. 2.35 നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. VXI ഫുൾ ഓപ്ഷൻ വണ്ടി 2011 മോഡൽ. AC ഫാസ്റ്റ് സ്റ്റാറിംഗ് ഫോർ ഡോർ വിൻഡോ വരുന്ന സീറ്റ് ഒക്കെ അടിപൊളി വണ്ടി. 11 വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ. എത്ര ലോൺ കയറുക ഇതിന്? എന്തായാലും ഒരു 1.25 വരെ ഒക്കെ. അടുത്ത വണ്ടി അൾട്ടോ 800 ആണ്, റെഡ് കളർ. ഇത് 2019. ഇത് നമുക്ക് കിലോമീറ്റർ ആകെ 39,000. 2019 മോഡല് LXI എങ്ങനെ വരുന്നുണ്ട്? LXI 39,000 കിലോമീറ്റർ ഓടിയ വണ്ടി. മുന്നിൽ രണ്ട് കമ്പനി ടയർ, അപ്പോളോന്റെ കമ്പനി കരിമുത്തൻ ടയർ ഉണ്ട്. ബാക്കിൽ പിന്നെ ആവറേജ് ഉള്ളൂ. ബാക്കിൽ ആവറേജ് ഉള്ളൂ. ഫ്രണ്ടിൽ ഇപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് പോകുമ്പോ കയറ്റിയാണ്. പുതിയിട്ട് പോകുന്നാണല്ലേ. പാർട്ടിന്റെ ഇവിടുന്ന് എടുത്ത വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് തട്ടുമുട്ടൊന്നുമില്ല. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളേ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഏകദേശം ഒന്നുമില്ല. നമുക്ക് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ എത്ര ചോദിക്കുന്നുണ്ട്? അത് നമ്മൾ 3 ലക്ഷം ചോദിക്കുന്നുണ്ട്. 3 ലക്ഷം ചോദിക്കുന്നുണ്ട്. അത് ഫുൾ ലോൺ ഉറപ്പ് മുടക്കാതെ കൊടുക്കും. ഉറപ്പ് മുടക്കാതെ കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 3 ലക്ഷത്തിൽ എന്തെങ്കിലും പാർട്ടി ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, എന്നാലും 18,000 മൈലേജ് കിട്ടും. എന്തായാലും 18-20,000 അൾട്ടോ പറയണത് കിട്ടുന്നില്ല. യാതൊരംശമില്ല. അടുത്ത വണ്ടി വേഗനര് സിംഗ്ര. ഇത് 15 മോഡൽ. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഫുൾ സ്റ്റിയർ വണ്ടി. ഫുൾ പക്ക സ്റ്റിയർ ഉള്ള വണ്ടി. ലെതറിന്റെ കവർ ഒക്കെ അടിപൊളി. സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ പക്ക. ഉഷാറൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്തുണ്ട്. ടയറ് 2.90 ചോദിക്കണേ. എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ. 2.90 കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും. ലോൺ 2 ലക്ഷം നമുക്ക് ലോൺ കയറ്റും. 2.5 ഒരു 40,000 രൂപ വേഗം സിംഗിൾ ഇറക്കുക. അത് 40-30 നമുക്ക് കൊണ്ടുപോകാം. കൊടുക്കാല്ലേ. ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയാണ്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയല്ലേ. വേറെ കംപ്ലൈന്റ് റീപ്ലേസ് കട്ടുമുട്ട് റീപ്ലേസ് നമ്മൾ ആദ്യം പറയും. ഒന്നുമില്ല ഒന്നുമില്ല. കമ്പനി സ്റ്റിയർ വണ്ടിയാണ്. കമ്പനി സ്റ്റിയർ വേണേ വന്ന് ചെക്ക് ചെയ്തോട്ടെ. 16-17 മൈലേജും കിട്ടും. പിന്നെന്താ എന്താ കിട്ടുമല്ലേ. 15 ഉണ്ടോ? അടുത്ത വണ്ടി നാനോ ഓട്ടോമാറ്റിക് ആണ്. വൈറ്റ് കളറാണ്. 2016 മോഡൽ. 16 മോഡൽ നാനോ ഡിക്കി ഓപ്പൺ ആയി കിടപ്പുണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ. അത് കൂട്ടി പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ പഠിച്ചണ വണ്ടിയാണ്. അവർക്ക് കൊണ്ടെടുക്കാം. 18 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ? ഓട്ടോമാറ്റിക് മൈലേജ് മറ്റില്ല. 2 കിലോമീറ്റർ മറ്റേ 25 കമ്പനി കൊടുക്കുന്നുണ്ട്. നമ്മള് ഏകദേശം 18-20 കിട്ടും. കിട്ടും കിലോമീറ്റർ വരെയാണ്. കിലോമീറ്റർ 56,000 സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് തട്ടുമുട്ടൊന്നുമില്ല. ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം. അത് നമ്മള് 2 രൂപ കൊടുക്കാം. 2.5 2 ലക്ഷം രൂപ പുറത്ത് മാർക്കറ്റ് ഉണ്ടാവും. നോക്കണ്ട, നമുക്ക് 2 രൂപക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. അത് ഓട്ടോമാറ്റിക് ആണ്. 16 മോഡൽ ഡിക്കി ഓപ്പൺ ഉള്ള വണ്ടി. അതെ. ലോൺ കയറിപ്പോയി വേണ്ടിമോ? ലോൺ നമുക്ക് ചെറുതായിട്ട് ചെയ്തു. ഇവിടെ അടുത്ത് കയറി 10-15 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ ബാങ്ക് കയറില്ല. ബാങ്ക് കയറ്റി കൊടുക്കാം. ബാങ്ക് 1.5 ആ ലെവലിൽ കയറ്റി കൊടുക്കാം. 13-14 റേസർ വണ്ടിയാണ്. 13 മോഡല് 14 രജിസ്ട്രേഷൻ ഉള്ള സ്പാർക്ക് ആണ്. ഇത് പ്രത്യേകത പറഞ്ഞാല് വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. കറക്റ്റ് ഓട്ടും കാര്യങ്ങളാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ഇപ്പൊ സെക്കൻഡിക്ക് മാറിയാണ്. അംശമുണ്ട്. നിങ്ങളെ പേരിക്ക് മാറിയാണ്? നമ്മളെ പേരിക്കല്ല, പാർട്ടിന്റെ പേരിക്ക് മാറി. ഇപ്പൊ അടുത്ത് മാറിയിട്ടുള്ളൂ. മൂപ്പര് പറഞ്ഞു, നമ്മൾ നോക്കിയിട്ടില്ല. ഏതായാലും വണ്ടി ഒന്നും നോക്കാതെ അങ്ങനത്തെ വണ്ടി കിട്ടൂല. കിട്ടൂല. അമ്മാരി ചൊറുക്കള വണ്ടി. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് ഒന്നും. 40,000 കിലോമീറ്റർ. സീറ്റ് കാർ ഒക്കെ ഉണ്ടല്ലേ. ഫുള്ള് കമ്പനി തന്നെ അതേ സാധനം. കാര്യങ്ങള് വണ്ടി എടുക്കണോക്ക് ഒന്നും ഉണ്ടാവില്ല. 2-3 കൊല്ലത്തെ തിരിഞ്ഞു നോക്കേണ്ടിരുന്നു. എണ്ണടിച്ച ഓടിയാ മാത്രം. എണ്ണടിച്ചാണ് ഓടിയാ മതി. പേപ്പറും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. അത് നമുക്ക് ഒരു 50 രൂപ ബാങ്ക് ലോൺ തന്നെ കൊടുക്കാം. എത്ര ചോദിക്കണമെന്നല്ലേ. 1.5 കൊടുക്കാം. 1,25,000 സ്പാർക്കും ചോദിക്കുന്നത്. എന്തേലും ചെറുതായിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കും. ചെയ്യാം. കൊടുക്കാം. കുറച്ചും കൊടുക്കാം. കുറച്ചും കൊടുക്കും. ഒരു 19 രൂപ ലോണും കയറും. 19 രൂപ 50 രൂപ ട്രാക്കിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ചവർ ലൈറ്റ് അല്ലേ. ആ അതുകൊണ്ടല്ലേ. എന്തായാലും ഒരു 19 രൂപ 40 രൂപ LT. അതിന്റെ മേലേക്ക് ഇനി ഒരു ഓപ്ഷൻ ഇല്ല. ഇല്ല. അതാണ് ഏതും ടോപ്പ് ഓപ്ഷൻ. എന്നാണ് നിർത്തിയാണ്. ടോപ്പ് ഓപ്ഷൻ വണ്ടിയാണ്.
ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. പിന്നെന്താ വണ്ടി എടുക്കുന്നവർക്ക് കാര്യമായിട്ട് പണിയൊന്നും എടുക്കാല്ലേ. പെട്രോൾ അല്ലേ ഫീൽ എന്നാലും? ആ പെട്രോൾ പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? 15-16 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി സെലേറിയ ഓട്ടോമാറ്റിക് ആണ്, ഗ്രേ കളർ. ഇത് 15 മോഡൽ ഓട്ടോമാറ്റിക് ആണ്, 2015 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ടയർ കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്. 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് അവർ ഉണ്ട്, എല്ലാം കൊണ്ട് ഉഷാറാണ്. നമ്മളത് നമ്മുടെ സീറ്റ് അവർക്ക് എല്ലാം നല്ല ചെയ്തേക്ക, നമ്മുടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വണ്ടി എടുക്കുന്നവർക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് 3.25 ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് കൊടുക്കാം. 3.25 കൊടുക്കാം, അത് കുറച്ചും കൊടുക്കാം. അത് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ. ഇത് കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. 1,00,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടം. 1-3 ഓടിക്കുന്നുണ്ട്, കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആ പിന്നെന്താ, യാതൊരു അംശമില്ല. ലോണൊക്കെ എത്ര കയറുന്നത്? ലോൺ എന്തായാലും 2.75 ആ ലെവലിലൊക്കെ എന്തായാലും ഗ്യാരണ്ടിയാണ്. ഒരു 50 രൂപയ്ക്ക് ഇറക്കാം. ചിലപ്പോൾ 25-30 രൂപയ്ക്ക് ഇറക്കാം. മാർക്കറ്റ് ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കാം. 3-40, 3-45 മാർക്കറ്റ് ഉണ്ട്. അത് നോക്കണ്ട. കാലിലെല്ലാം എന്തെങ്കിലും ഓഫർ കൊടുക്കണം. ഓഫറിൽ കൂടി കൊടുക്കണം. എല്ലാവരും പെരുന്നാൾ ഓഫർ കഴിഞ്ഞ കാലാട്ടെ. അടുത്ത വണ്ടി നിസാന്റെ മൈക്രാണ് വൈറ്റ് കളർ. എങ്ങനെ ഇപ്പൊ കേരള വണ്ടി എടുത്ത് നമ്മളവിടെ കണ്ട മാതിരി റീ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര മോഡൽ? ഇത് 2015 തന്നെ. 15 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. XL കയറും. ആ XL ഫുൾ ഓപ്ഷൻ ആണ്. താഴെ ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒന്നും ഇല്ല. ബട്ടൺ സ്റ്റാർട്ടിംഗ് അതിനനുസരിച്ച് നമ്മൾ കമ്മി ആയി കൊടുക്കും. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ഇതിൽ കാണിക്കണ 50,000 ഓണർഷിപ്പ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അംശമുണ്ട്. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പരിപാടി ഒന്നും ഇല്ല. സീറ്റ് ഇറക്കാൻ ഉഷാറായി ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്ക് 2.55 ചോദിക്കണ. ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ലോൺ എന്തായാലും ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണേ ഒരു മടക്കാതെ മൈക്രോ കൊടുക്കാം. പണം വേണ്ട, ബാക്ക് ക്ലിയർ ആണോ? അല്ലെങ്കിൽ 2.5 നമുക്ക് ചെയ്ത് കൊടുക്കും. ചെയ്യാലേ. ഓക്കെ. അടുത്ത വണ്ടി ഇൻഡിക്കട്ടോ. ഇൻഡിക്ക വിസ്റ്റ കോട്രാജറ്റ് ആണ്. പവർ വണ്ടി. ഇത് 2010 ലാസ്റ്റ് വണ്ടിയാണ്. 10 ലാസ്റ്റ് ആണ്. 11 എത്തും. 11 ഒരു മാസത്തിന്റെ കമ്മി ഒക്കെ ഉള്ളൂ. അത്ര ഉള്ളൂ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 90,000 കാണിക്കണേ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് വണ്ടി. പാർക്ക സെയിൽ ആണ്. പാർക്ക സെയിൽ വണ്ടിയാണ്. നമുക്ക് 1,20,000 കൊടുക്കേ. 1,20,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും 10-30-40 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. 18 ലെവലിൽ മൈലേജും കിട്ടും. എന്താ സംശയം? അതാ നിങ്ങൾ വന്നോ, നിങ്ങൾ മാക്സിമം ലോൺ ചെയ്തിരുമല്ലേ. യാതൊരു സംശയമില്ല. അടുത്ത വണ്ടി ഒമ്നിട്ടോ. അതും 7-സീറ്റ് വണ്ടി അല്ലേ. എങ്ങനെ ഡീലേ? 7-സീറ്റ് അല്ലേ. 7-സീറ്റ്. ആ 7-സീറ്റ്. 7-സീറ്റ് ആണ്. എങ്ങനെ ഡീലേ? ഇത് 2017 മോഡല്. 2017 മോഡല്. 2.5 രൂപയ്ക്ക് മാർക്കറ്റിൽ വണ്ടിയാണ്. 2.30 നമുക്ക് കൊടുക്കാം. എ സി ഉണ്ടല്ലോ. എ സി ഉണ്ടല്ലോ. ഒമ്നിക്ക് ഏത് വണ്ടിക്ക് എ സി വന്നിട്ടില്ല. എ സി വെച്ചിട്ടില്ലല്ലോ. വെക്കൂല. ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. 2014 വണ്ടിയോ? 2017 മോഡല്. 7-സീറ്റ് വണ്ടിയാണ്. 67 കിലോമീറ്റർ ഓടിയ വണ്ടി. 67,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ മൂന്നാമത്തേക്ക്. നിലവിലുള്ളത് വേറെ റീപ്ലേസ്. തട്ടുമുട്ടൊന്നുമില്ല. മേജർ പരിപാടിയൊന്നും ഇല്ല. ടയറൊക്കെ ഫുൾ കട്ട് ടയർ ഉണ്ടല്ലോ. യാതൊരു അംശമില്ല. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ? 2.30 കൊടുക്കാം. അത് കുറച്ചും കൊടുക്കാം. ലോൺ എത്ര കൊടുക്കും? 2 രൂപ ലോൺ കൊടുക്കാം. 30,000 രൂപയ്ക്ക് ഒമ്നി കൊണ്ടുപോകാം. ചിലപ്പോൾ ഫുൾ തന്നെ കൊടുക്കും. നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ. അല്ലെ 30,000 രൂപയ്ക്ക് ഒമ്നി. അത് 7-സീറ്റ് വണ്ടി കൊണ്ടുപോകാം. കച്ചവടക്കാർക്കും മറ്റും ഇനി സെയിൽസിനും കൊടുക്കാം. ഡീലർമാർക്കും കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും കൊടുക്കാം. മൈലേജ് കിട്ടുന്നല്ലേ? മൈലേജ് 15. ഞാൻ നേരത്തെ പറയില്ലേ. ആ ലെവലെന്നെ. വേറെ ഒന്നുമില്ല. അടുത്ത വണ്ടി 2 ലക്ഷം താഴെയുള്ള അടിപൊളി സ്വിഫ്റ്റ് ആണ് ഈ കിടക്കുന്നുണ്ട്. എങ്ങനെ ഇല്ലേ? 2000 മോഡല്. ഏഴ് മോഡല്. എത്ര പേപ്പർ ഉണ്ട്? 27 പേപ്പർ ഉണ്ട്. എല്ലാവരും ക്ലിയർ ആണ്. ഡീസൽ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.30. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഓൾറെഡി ഇപ്പൊ ഉള്ള തേർഡ്. നമുക്ക് 1.65. 1.60 കൊടുക്കത്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3. നിലവിലുള്ളത് വേറെ റീപ്ലേസ്. മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടി മാരുതി 800 ആണ്. റെഡ് കളർ ആണ്. എങ്ങനെ? ഇത് 2010 മോഡൽ. 10 മാസം വണ്ടി. 10 മോഡൽ. 10 മാസം വണ്ടി. 15-ന്റെ 2 മാസം കമ്മി.
ഇത് എം പി എഫ് ഐ കാർപ്പറേറ്റർ എം പി എഫ് ഐ വരുള്ളൂ 2010 എം പി എഫ് ഐ കാർപ്പറേറ്റർ എ സി ഉള്ള വണ്ടിയാണ് 28,000 kilometers ആണ് അതിൽ കാണിക്കുന്നത് അത് പാർട്ടി വണ്ടി പാർക്കാൻ സൈഡിൽ ഇവിടെ കൊടുന്നിർത്തിയാണ് ഇത് നമ്മക്കേ 98,000 rupees ചോദിക്കണ്ടേ എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 98,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കും പാർട്ടി വണ്ടി പാർക്കാൻ സൈഡിലാണ് 60,000 rupees ലോൺ കൊടുക്കാം ലോണ് അഡ്വാൻസ് ആയതാണ് വയനാട്ടിൽ നിന്ന് ടീം വന്നതാണ് പക്ഷെ ഓൽക്കെന്താ വെച്ചാൽ അവിടെ ലോൺ കയറിയില്ലാന്നിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അങ്ങനെ നിർത്തിക്കണല്ലേ പാർട്ടി വന്നുകൊണ്ട് വിളിച്ചു പോകുമ്പോൾ വണ്ടി ചിലപ്പോൾ കിട്ടിക്കോളന്നില്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ടും ഉഷാറുള്ള എം പി എഫ് ഐ വണ്ടിയാണ് പതിനാറ് 15 ലെവലിൽ മൈലേജ് കിട്ടും അത് 15-18 ഇട്ടു മൈലേജ് ഇട്ടുമ്പം ചെറിയ മുടക്കിൽ ഇറക്കാൻ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും മാരുതി 800 ആണ് സിൽവർ ആണ് ഇത് 2009 മോഡൽ പേപ്പർ പേപ്പർ നമ്മൾ പുതിയ എടുത്തുകൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കും ഇതെന്താ വെച്ചാൽ വേറെ വണ്ടിന്റെ താരമേ മോഹവലാണ് മോഹവലാണ് 4 ടയർ അപ്പോൾ 12,500 rupees ടയറാണ് 4 ടയർ കരിമ്പത്തൻ ടയറാണ് സീറ്റ് കവർ കാര്യങ്ങള് സെക്കൻഡ് ഓണർ വണ്ടി കറക്റ്റ് എവിനാർ ഓട്ടം അത്തോടിച്ചോളൂ എവിനാർ അടിച്ചോളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഫുൾ ഇന്ത്യയിലൊക്കെ അടിപൊളി പേപ്പർ എടുത്താണ് നമ്മൾ 15,000 കൊടുക്കട്ടോ 1,05,000 rupees അത് തന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ 1,05,000 rupees ചോദിക്കണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ആക്കി 2011 നമുക്ക് 100 rupees കൊടുക്കണ വണ്ടിയുണ്ട് അത് വേറെയുണ്ട് അത് വേറെയുണ്ട് 2010 ഞാൻ പറഞ്ഞില്ലേ അതിന് കീപ് എടുക്കാൻ കൊടുക്കണം ഈ വണ്ടിന്റെ വില വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇത് എസി വർക്കിംഗ് പിന്നെ വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് ഉഷാറാണ് വണ്ടി ക്വാളിറ്റി എം പി എഫ് ഐ ആണ് വരുന്നത് എം പി എഫ് ഐ ആണ് എസി ഉണ്ട് എല്ലാം ഉണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കുമല്ലോ പിന്നെന്താ എന്തായാലും ഒരു 15-18 ആ ലെവലിൽ മൈലേജ് 15-18 മൈലേജ് മൈലേജ് കിട്ടും എന്തായാലും ഉണ്ട് ഓക്കെ അടുത്ത വണ്ടി ഇൻഡിക്ക വിസ്റ്റ ആണ് ചെറിയ സാധാ ഇൻഡിക്ക സാധാ ഇൻഡിക്കാണ് അപ്പൊ ചെറിയ വിലക്ക് വെറും 50,000 താഴെയുള്ള വണ്ടി 50,000 നമുക്ക് 2005 മോഡൽ 25 വരെ പേപ്പറുള്ള വണ്ടി 25 എല്ലാ പേപ്പറും 45 rupees കൊടുക്കേ വെറും 45 rupees വണ്ടി കൊണ്ടുപോയി പവർ സ്റ്റിയറിംഗ് എ സി ഉള്ള വണ്ടി പവർ സ്റ്റാറും കൊണ്ട് എസി വർക്കിംഗ് എസി എല്ലാം വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ഉള്ള അടിപൊളി വണ്ടിയാണ് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ടയർ ഫ്രണ്ട് ടയർ ഏകദേശം 90% ഉണ്ട് ബാക്ക് ടയർ കമ്മിയാണല്ലേ 15-20 rupees ലോൺ വേണം ചെയ്ത് കൊടുക്കട്ടോ 45 rupees 25 rupees ലോൺ ആണോ അതൊക്കെ ഉണ്ടാവും എല്ലാം ചെയ്ത് കൊടുക്കും ഏത് ഭാഗങ്ങൾ 30-40 kilometers നമുക്ക് ചെയ്തു കൊടുക്കാം 40 kilometers ഉള്ളിലാണെങ്കിൽ 45 rupees വണ്ടിക്ക് 25 rupees ലോൺ കിട്ടും അത് ഇവിടെ മാത്രം കിട്ടും വേറെ ഏതൊരു ഷോപ്പിലും കിട്ടില്ലേ റീപ്ലേസ് കാര്യങ്ങൾ മേജർ ഒന്നുമില്ല ചോദിക്കണ്ടല്ലോ മൈലേജ് എന്തായാലും 18 rupees കിട്ടൂല ഡീസൽ വണ്ടിയല്ലേ എന്തായാലും കിട്ടുമല്ലോ പിന്നെന്താ അടുത്ത വണ്ടി ചെറിയ വിലക്ക് 1,800 ആണ് വീണ്ടും വന്നിട്ടുണ്ട് എങ്ങാണ്ടില്ല ഇത് 2011 മോഡല് കണ്ടീഷനിലേ നമ്മൾ പറയുള്ളൂ അത് നമ്മളെ കടമയാണ് ഒരു വണ്ടിക്ക് എസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ റെഡി ആയി കൊടുക്കൂല ആദ്യം പറയും കിലോമീറ്റർ എന്താ ഒരു 60-70 crores ഉണ്ടാവും ഞാൻ ശരിക്കും നോക്കിയില്ല നോക്കി പറഞ്ഞു 2015 സെക്കൻഡ് ഓണർ ആയിക്കാരം ഇത് നമുക്ക് 1 rupees ഓഫറിൽ കൊടുക്കേ കിലോമീറ്റർ കിലോമീറ്റർ 70 ആ ലെവലിലേക്കാണ് ഓടിയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും മാറ്റിണ്ടെങ്കിൽ നമുക്ക് പാർട്ട് വിളിച്ചോടാം പരിപാടി തട്ടുമുട്ട് ഒന്നും സീറ്റുകാരൊക്കെ അടിപൊളിയൊക്കെ ചെയ്താണ് കവറൊക്കെ ഒരു 60 rupees നമുക്ക് ലോണും കൊടുക്കാം 1 rupee 1 lakh വെച്ചാൽ 60,000 rupees ലോണും കൊടുക്കാം 40,000 rupees മാരുതി 800 കൊണ്ടുപോകാം 18-17 ലെവൽ മൈലേജും കിട്ടും എം പി എഫ് ഐ ആണല്ലേ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് നല്ല ബ്ലാക്ക് കളർ വാഗണർ ആണ് ഏതല്ലേ ഇത് 2009 മോഡല് 9 മോഡലാണ് എത്ര പേപ്പർ ഉണ്ട് പേപ്പർ നമുക്ക് പുതിയ എടുത്തുകൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയാണ് കൊടുക്കും 1 rupees കൊടുക്കാം LXI പുതിയ പേപ്പർ എടുത്താണ്ട് 1 rupees പുതിയ പേപ്പർ കൊടുക്കാം പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എന്തായാലും ഒരു 1.5-1.10 സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ റീപ്ലേസ്മെന്റ് തട്ടുമുട്ടൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഡയറി പറഞ്ഞു കൊടുക്കുക ടയർ കാര്യങ്ങളൊക്കെ നമുക്ക് ലോൺ കൊടുക്കാം 1 rupee 90 വരെ ലോൺ കൊടുക്കാം 90 rupees 1 lakh വരെ മാക്സിമം ലോൺ എടുക്കാം 25 rupees വാഗണറ് സ്വന്തമാക്കാം കൊണ്ടുപോകാം ബ്ലാക്ക് കളറാണ് മൈലേജ് ഉണ്ടാവും 15-16 ലെവലിൽ മൈലേജ് ഉണ്ടാവും കിട്ടു ചെയ്യാലല്ലേ വേറെ പറയാം വേറെ പണികളൊന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യൻ കാര്യങ്ങളൊക്കെ വർക്കിംഗ് അല്ലേ വർക്കിംഗ് നമ്മൾ റെഡി ആയി കൊടുക്കും എസി വർക്കിംഗ് റെഡി ആക്കാൻ എസി വർക്കിംഗ് ആണ് അതെ അതോടെ നമ്മൾ ധൈര്യത്തിൽ പറയണ്ടേ എസി നമ്മൾ റെഡി ആയി കൊടുക്കുക വണ്ടി നമ്മൾ അധികം തിരിയില്ല കാരണം നമ്മൾ നമുക്ക് തിരിഞ്ഞു നോക്കൂല ഇല്ല എടുക്കുമ്പോ തന്നെ നമ്മൾ നോക്കൂല അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് നാനോ ഞങ്ങളുടെ 2010 രജിസ്റ്റർ വണ്ടി 2010 മോഡൽ 11 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് എസി ഉള്ളതാണ് 45,000 ചോദിക്കണ്ട എന്തെങ്കിലും കമ്മിയാക്കി പവർ സ്റ്റാറിംഗ് ഇല്ലല്ലോ പവർ സ്റ്റാറിംഗ്
കാര്യങ്ങൾ വരില്ല. 15 എ സി മാത്രം വരുള്ളൂ, തണുത്തു പോകാം, അത്ര മാത്രം സുഖമായിട്ട് വണ്ടി കൊടുക്കാലോ. കിലോമീറ്റർ ഓടിക്കണത്ര? കിലോമീറ്റർ 1 1 അടുത്ത് 1 അടുത്ത് ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളും ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുക. ടയറൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ അതെണ്ണ കവറൊക്കെ ചെയ്തോണ്ടല്ലേ. പിന്നെന്താ, 45,000 രൂപ കൊടുക്കാം. ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. 45,000 കുറച്ചും കൊടുക്കുമ്പോ ലോൺ ഇറങ്ങാല്. ഇതിന് ലോൺ നമുക്ക് ഇവിടെ അടുത്തുകയാണെങ്കിൽ 10-20 രൂപ കൊടുക്കാം. പിന്നെ 45,000 രൂപ വണ്ടിക്ക് 25,000 രൂപ ലോൺ എവിടുന്ന കിട്ടല്ലേ? ഇന്ത്യക്ക് 50 രൂപ വണ്ടിക്ക് 30 രൂപ കൊടുത്തു. അതാറുണ്ട്. അതേമാതിരി എല്ലാം കൊടുക്കും. മൈലേജ് കിട്ടുന്നല്ലേ? മൈലേജ് എന്തായാലും 20 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഇൻഡിക്ക വിസ്റ്റ എങ്ങോട്ടില്ലേ? ഇത് 2010 മോഡല്. 2010 മോഡലാണ്. അവരാണ് വരണ്ട്? അല്ല, ക്വാർട്ടർ ജെറ്റ് സി അവിടെ ഫുൾ ഓപ്ഷൻ വരും. അതിന്റെ നേരെ താഴെയുള്ള വണ്ടിയാണ്. അത് നമുക്ക് 1,000 രൂപ ചോദിക്കണ്ട. അതേമാതിരി തന്നെ മറ്റിനാര് 1,20,000 ചോദിക്കേണ്ട. അത് കുറച്ച് കൊടുക്കും, ചെറുതായിട്ട് എന്തെങ്കിലും കമ്മി. കിലോമീറ്റർ ഓടിക്കണത്? കിലോമീറ്റർ ഇതില് നോക്കണം, ഞാൻ കറക്റ്റ് നോക്കില്ല. എന്തായാലും വലിയ ഓട്ടം ഓടിയിട്ടില്ല. ഒരു ആവറേജ് ഓട്ടം ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് അത് നോക്കണം. ഒരു 2-3 കഴിക്കാറോ? വിളിച്ചാണ് പറഞ്ഞു കൊടുക്കും. അത് പെട്ടെന്ന് വന്നോണ്ട് നമുക്ക് ഇതൊരു ഓർമ്മ കിട്ടില്ല. പുതിയ വന്നാണ്? പുതിയ വന്നാണ്. അപ്പൊ റീപ്ലേസ് ഇല്ല? റീപ്ലേസ് അട്ടുമുട്ടൊന്നുമില്ല. വേറെ പറഞ്ഞു കൊടുക്കാം. സീറ്റൊക്കെ അടിപൊളി ഏറ്റവും വലിയ പ്രത്യേകത. ഫുള്ള് ക്ലിയർ ആണല്ലോ. ഫുള്ള് ക്ലിയർ വണ്ടി. ഇത് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടേ 1,000 രൂപ ചോദിക്കണ്ടായി. കുറച്ച് കൊടുക്കും. 80 രൂപ ലോൺ കയറും. 10-30 രൂപ 40 രൂപയ്ക്ക് ഇൻഡിക്ക വിസ്റ്റ 18,000 മൈലേജ് കിട്ടും. ലിഫ്റ്റിന്റെ എഞ്ചിൻ വരുന്ന വണ്ടി കൊണ്ടുപോകും ചെയ്യും. മൈലേജ് 18,000 കിട്ടൂലേ? വേറെ പണികളൊന്നും ചെയ്യല. ഒരു പണിയില്ല. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ ബീറ്റ് ആണ്. എങ്ങനെയുണ്ടല്ലേ? ഇത് 2011 മോഡല്. 2011 മോഡല്. ഓക്കെ. 100,000 കിലോമീറ്റർ കറക്റ്റ് വട്ടം ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് അല്ലെങ്കിൽ 3 ഏക്കാരം. മൂന്നാമത്തെ ഓണർ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ല? റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇഞ്ചൻ ഗ്യാരണ്ടിയിൽ വണ്ടിയാണ് കൊടുക്കുന്നത്. ഇഞ്ചൻ ഗ്യാരണ്ടി ഉള്ള ബീറ്റ് അടി കൊടുക്കുന്നത്? നേരെ കയറിയതാണ്. ഒരു 10-15,000 രൂപ പഠിപ്പിച്ചു. ഉഷാറാണ്, ഉഷാറാക്കിയാണ് കയറിയാണ്. ഇനി വണ്ടി 1,5 നമുക്ക് കൊടുക്കാം. 1,00,000 കുറച്ച് കൊടുക്കുമോ? പാർട്ടി വന്നതിന് ശേഷം മാക്സിമം കുറച്ച് തരും. 1,00,000 വില കുറച്ച് കൊടുക്കുക. അടിപൊളിയാണല്ലോ വണ്ടി. ഇഞ്ചൻ ഗ്യാരണ്ടി ആണ്. പിന്നെ അതിന്റെ വില ഒന്നും ഫുള്ള് ക്ലിയർ ആണല്ലേ. 60 രൂപ ബാങ്ക് ആണെങ്കിൽ കൊടുക്കാം. കൊടുക്കാം. 40 രൂപയും കൊടുക്കാം. ഒരു 10-40 രൂപ 50 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. വീറ്റ് ഉണ്ടോ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 വില കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ്. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ബീറ്റ്. അത് ബീറ്റ് പെട്രോളാ. പെട്രോൾ ബീറ്റ് ആണ് ഇതിലെ വണ്ടി പറഞ്ഞാലും. പെട്രോൾ ബീറ്റ് ആണ് വണ്ടി. ഒന്നും സംഭവിക്കൂല. സിംഗിൾ ഓണർ വണ്ടി. എത്ര മോഡലേ? 2012 മോഡല്. 12 മോഡലേ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 59,000-50,000 ഉള്ളിൽ ഓടിയ വണ്ടി. അത്ര ഓടി പെട്രോൾ വണ്ടി. റീപ്ലേസ് ഇല്ല? ഒന്നുമില്ല. നമുക്ക് 1,20,000 കൊടുക്കാം. 1,20,000 രൂപ റീപ്ലേസ് ചെയ്യാത്ത അടിപൊളി പെട്രോളിന്റെ ബീറ്റ് കൊടുക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ എന്തായാലും 15-16 കിട്ടും. മെയിൻ്റെ വളരെ കമ്മി കാരണം വണ്ടി സിംഗിൾ ഓണർ. വെറും 45,000-50,000 ഓടിയ വണ്ടി. സീറ്റർ എല്ലാം അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആവറേജ് ഉള്ളൂ. ഫ്രണ്ടിൽ ഏകദേശം ഒരു 80-85% ടയർ ഉണ്ട്. ഒരു 10 രൂപ ലോൺ കൊടുക്കാം. ഒരു 15 രൂപയൊക്കെ ഇറക്കാം. ഈ വണ്ടി ഇറക്കാമല്ലേ? 15 ലെവലിൽ പെട്രോളിന് മൈലേജ് കൊടുത്തു. പെട്രോൾ വണ്ടി ആണല്ലേ. പണി വളരെ കമ്മി. പണിണ്ടാവില്ല. പണില്ലാത്ത വണ്ടി വിശ്വസിച്ച് കൊണ്ടിറങ്ങാൻ പറ്റി. അടുത്ത വണ്ടി I10 ഓട്ടോമാറ്റിക് ആണല്ലേ. ഞങ്ങളില്ലേ ഇതേ ഓട്ടോമാറ്റിക്. 2010 മേഘന. 10 മോഡലെ മേഘനയാണ്. അതും ഓട്ടോമാറ്റിക് ആണല്ലേ. സിംഗിൾ ഓണർ വണ്ടിട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,5 1,15 ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി ഇപ്പോൾ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. ഞാൻ കറക്റ്റ് നോക്കിയിട്ട് ഏകദേശം ഒരു ഓട്ടം പറഞ്ഞാണ്. അതിന്റെ മേലൊക്കെ എന്തായാലും ഓടിയിട്ടില്ല. 1,15 ഓടിക്കണ്ട്. ഓടിക്കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞോടുക്കും. പറഞ്ഞോടുക്കും. ഉൾച്ചോളി. സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ചെയ്യല്ലോ. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വിശ്വസിച്ച് നല്ല വൃത്തിയുണ്ടല്ലേ. അത് ഓട്ടോമാറ്റിക്. കേറ്റം കയറുമ്പോ ബാക്ക് ഇറങ്ങൂല. ഒരേ വണ്ടി ഓട്ടോമാറ്റിക്. 2 രൂപ വണ്ടിയാണ്. നമുക്ക് 2 രൂപ കൊടുക്കാം. 2,00,000 രൂപ വണ്ടി. 2,30,000 രൂപ അതും പെട്രോള്. പെട്രോള് എത്ര കൊടുക്കാം മൈലേജ്? മൈലേജ് എന്തായാലും ഒരു 14-15 15-നുള്ളിലായിട്ട് പെട്രോള് മൈലേജും കിട്ടും. വേറെ പണികളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയില്ല. 2 രൂപ നമുക്ക് കൊടുക്കാം. ഡോക്ടർ എംബ്ലം ഉണ്ട്. എല്ലാ എംബ്ലം ഉണ്ട് അല്ലേ. അഡ്വക്കേറ്റ് കൊടുക്കാം. അഡ്വക്കേറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സത്യം തന്നെ കാരണം. ആ ഓക്കെ ഓക്കെ.
അടുത്ത വണ്ടി ബൊലേറോ, ഒരു സെവൻ സീറ്റ് ബൊലേറോ. ഇതെന്താച്ചാലേ 2008 മോഡലാണ്. 2008 മോഡലാണ്. എത്ര പേപ്പർ ഉണ്ട്? 28 പേപ്പർ ഉണ്ട്. വണ്ടിന്റെ ബോഡിയും വൃത്തിയൊക്കെ നോക്കി, നല്ല അടിപൊളി വൃത്തിയുണ്ടല്ലോ. ആജായി ബോഡിയാ. 8 മോഡലെന്ന് പറയില്ല. 12 മെയിനുള്ള വണ്ടി. എത്ര പേപ്പർ ഉണ്ട്? 28 പേപ്പർ. പുതിയ ഇൻഷുർ ഒരിടത്തിന് നമുക്ക് കെട്ടി കൊടുക്കാം. എന്നിട്ട് 2.5 നമുക്ക് ഫൈനലാക്കി കൊടുക്കാം. 2.5 ലക്ഷം പുതിയ ഇൻഷുർ എടുത്താണ്ട് ഇട്ടാ കൊടുക്കാം. ഒരു 1.5-1.75 ലോണും കൊടുക്കും. ലോണും കിലോമീറ്റർ ഓടിക്കണ്ടത്ര? കിലോമീറ്റർ നമ്മള് കറക്റ്റ് നോക്കിയിട്ടില്ല. പാർട്ടി വണ്ടി പാർക്ക സെയിലാണ്. പാർക്ക സെയിലാണ്. പാർട്ടി വിളിച്ചപ്പോ നമുക്ക് ഫൈനൻസ് പറഞ്ഞോ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3-4 ഏക്കറും. വേറെ മേജർ എന്തെയാണ്? റീപ്ലേസ് ഒന്നും ഇല്ല. ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഫുൾ ഉഷാറാണ്. ടയർ കാര്യങ്ങളൊക്കെ 100% ടയർ. ടയർ ഉണ്ടല്ലോ. അടിപൊളിയാണ്. 8 സീറ്റാ വരുന്നില്ലേ? 8 സീറ്റ്. ഓക്കെ. ഫുൾ പക്ക വണ്ടി. ഫുൾ പക്ക വണ്ടി. ഒന്നും നോക്കല്ല, വണ്ടി കണ്ടാ തന്നെ അറിയാതെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 13-14. 13-14 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. അത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഇതിനെന്താച്ചാല് 2022 ഇതില് പറഞ്ഞ 2022 ലാസ്റ്റ് 12-ാം മാസം വണ്ടിയാണ്. 2022 ലാസ്റ്റ്. 23 എത്തും. 23 ഒരു മാസത്തെ കമ്മിറ്റ് ഉള്ളൂ. അത്ര ഉള്ളു. ഓട്ടോമാറ്റിക് ആണ്. ZXI+. ZXI+ ആണ് വരുന്നത്. അലവില് ബട്ടർ സ്റ്റാർട്ട് എല്ലാം വരും. ഇതിന്റെ മേലെ ഇനി ഒരു വണ്ടി ഇറങ്ങിയിട്ടില്ല. ഞാൻ നമുക്ക് പറയാൻ പറ്റില്ല. ZXI+ ആണ്. നമുക്ക് 8 പിന്നെ കൊടുക്കാം. കിലോമീറ്റർ 14,000. പിന്നെ പാർട്ടി ഏകദേശം ാണ് ഫുൾ ആണ്. അല്ലെ, ഒരു 15,000 വണ്ടി ഇറക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 18-17 ഓട്ടോമാറ്റിക്കിന് മൈലേജും കിട്ടും. മറ്റേ വണ്ടി ഇങ്ങനെ സാധാ 20 ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ 2-3 കിലോമീറ്റർ കമ്മിയാവുള്ള. ഫ്രണ്ട്സ്, അപ്പോ വീടുകളെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലായി കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് തരാം. ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി പോകുന്നത്.